നമസ്തെ, ഞാൻ ബിന്ദു വിനയകുമാർ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 വർഷം ആയി. ആ 1.5 വർഷമായി എന്നുള്ളതല്ല, എനിക്ക് ഇന്ന് 50,000 സബ്സ്ക്രൈബർ തികഞ്ഞു എന്നുള്ളതാണ് എൻ്റെ സന്തോഷത്തിന് കാരണം. അപ്പോൾ ആയുർവേദത്തെ സ്നേഹിക്കുന്ന, ആയുർവേദം ഇഷ്ടപ്പെടുന്ന 50,000 പേർ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ആ സന്തോഷത്തിലും വ്യൂ തീരെ കുറവാണ്. വ്യൂ കുറവായതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനമൊക്കെ കുറവാണ്. എങ്കിലും വരുമാനമൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ ഈ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലുള്ള സംസ്കൃത സ്കൂളിലാണ് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം ചെയ്തിരുന്നത്. അവിടെ വെച്ച് സംസ്കൃതത്തോട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യം, സംസ്കൃതം പഠിക്കുന്നതിന് നല്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ ലൈബ്രറിയനായിരുന്നു. അപ്പോൾ സ്കൂൾ വിട്ട് കഴിയുമ്പോൾ വൈകുന്നേരം ലൈബ്രറിയിൽ വന്നിരുന്ന് അച്ഛനോടൊപ്പം ഇരുന്ന് അന്ന് ഐതിഹ്യമാലയും മറ്റുമൊക്കെ ഞാൻ വായിക്കാറുണ്ടായിരുന്നു. സർവീസിൽ ഉള്ള ഒരുപാട് ആയുർവേദ ഡോക്ടർമാർ അന്നവിടെ കുട്ടികളായിരുന്നു. ആയുർവേദ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് അവരെയൊക്കെ എനിക്ക് കൊച്ചിലേ തന്നെ ഒരുപാട് പേരെയൊക്കെ അറിയാമായിരുന്നു. അതിന് ശേഷം എൻ്റെ ബ്രദർ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ ക്ലർക്കാകുകയും എൻ്റെ അമ്മാവൻ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ ലാബറട്ടറി ടെക്നീഷ്യനായും ഒക്കെ ജോലി ചെയ്തിരുന്നു. അങ്ങനെയൊക്കെയാണ് ആയുർവേദം പഠിക്കാനുള്ള സാഹചര്യം എനിക്കും ഉണ്ടായത്. അതിനോടുള്ള ആഗ്രഹവും ഒക്കെ വളർന്നത് ഞാൻ തൃപ്പൂണിത്തുറ ആയുർവേദ കോളേജിൽ പഠിക്കുകയും പിന്നീട് 30 വർഷം ഗവൺമെൻറ് സർവീസിൽ ആയുർവേദ ഹോസ്പിറ്റലുകളിൽ, ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുകയുമൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് സംസ്കൃതം പഠിച്ചിരുന്നതുകൊണ്ട് പ്രീ ഡിഗ്രിക്കും അതുപോലെ കർണഭാരവും രഘുവംശവും ഒക്കെ സംസ്കൃതത്തിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ സംസ്കൃതത്തോട് ആഗ്രഹമുള്ളതുകൊണ്ട് ഈ അഷ്ടാംഗ ഹൃദയം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുകയും നല്ല വൈദ്യന്മാരുടെ കൂടെയൊക്കെ ജോലി ചെയ്തിരുന്നത് കൊണ്ട് അവർ ചെയ്യുന്ന ചികിത്സകളും അതുപോലെ തന്നെ ദിവസവും രോഗികളുടെ കൂടെയാണല്ലോ നമ്മുടെ സഹവാസം. അങ്ങനെ ധാരാളം രോഗത്തെക്കുറിച്ചും ചികിത്സകളെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചുമൊക്കെ അറിയുകയും അതെല്ലാം നല്ല ഓർമ്മയിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്തിരുന്നതുകൊണ്ട് ഞാൻ 50 വയസ്സായപ്പോൾ VRS എടുത്താണ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തത്. VRS എടുത്ത് ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറിക്കഴിഞ്ഞും എനിക്ക് ആയുർവേദത്തോടുള്ള എൻ്റെ ആഗ്രഹം മനസ്സിൽ തന്നെയുണ്ട്. പഠിച്ച കാര്യങ്ങളെല്ലാം മറന്നു പോകാതെ അവയൊക്കെ സാധാരണ ജനങ്ങൾക്ക് അറിവിലേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങിയത്. 1.5 വർഷം കൊണ്ട് എനിക്ക് 50,000 സബ്സ്ക്രൈബർ ഉണ്ട്. എനിക്ക് ഇടയ്ക്കൊക്കെ $100 ഒക്കെ ഒരു 3-4 പ്രാവശ്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ വലിയ വരുമാനം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അങ്ങനെ വരുമാനം ഉദ്ദേശിച്ച് തുടങ്ങിയതല്ല. എങ്കിലും 50,000 പേർ എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിലുള്ള നന്ദി ആദ്യമായി അറിയിച്ചു കൊള്ളുന്നു. ഇത്രയും നാൾ ഞാൻ ഒരു മൊബൈൽ ഫോണിലൂടെയാണ് വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് തംബ്നെയിലൊക്കെ ഉണ്ടാക്കി ഞാൻ തന്നെയാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ 50,000 സബ്സ്ക്രൈബറായപ്പോൾ എനിക്കൊരു ലാപ്ടോപ്പും ഒരു ക്യാമറയും ഒക്കെ എൻ്റെ മകൻ വാങ്ങിത്തന്നു. വീഡിയോ ഇടുന്നതിന് വേണ്ടിയിട്ടല്ല, അമ്മയ്ക്കൊരു ലാപ്ടോപ്പും ക്യാമറയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞ്. എൻ്റെ മകൻ സിംഗപ്പൂരിലാണ്, മകനും ഭാര്യയും പിള്ളേരും ഒക്കെ സിംഗപ്പൂരിലാണ്. അപ്പോൾ എൻ്റെ മകനാണ് എനിക്ക് ഈ ലാപ്ടോപ്പും ഈ ക്യാമറയും വാങ്ങിത്തന്നത്. മകളുണ്ട്, മകളും ഭർത്താവും പിള്ളേരും ഒക്കെ റിയാദിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ഇനി ഈ തുടർന്നുള്ള വീഡിയോകൾ ഈ ക്യാമറയിലൂടെ വീഡിയോ എടുത്ത് ഈ ലാപ്ടോപ്പ് വഴി അപ്ലോഡ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കിയെടുക്കാൻ. എനിക്കങ്ങോട്ട് ശരിക്കതൊന്നും മനസ്സിലാകുന്നില്ല. ഇതാകുമ്പോൾ ഈസി ആയിട്ട് ഫോണിൽ കൂടെ ചെയ്യാമായിരുന്നു. എന്നാലും ഞാൻ വീഡിയോയൊക്കെ ഇതിൽ കൂടെ എടുത്ത് ഇതിൽ വെച്ച് അത് എഡിറ്റ് ചെയ്ത് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന്
ഞാൻ ഒരു ചെറിയ വീഡിയോ, അതായത് ശതാവരി എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. ശതാവരി സ്ത്രീകളുടെ ആരോഗ്യത്തിനും സ്ത്രീകളുടെ ലൈംഗികപരമായ പ്രശ്നങ്ങൾക്ക്, യോനിയിലുണ്ടാകുന്ന രോഗങ്ങൾക്ക്, അവരുടെ സ്ഥൈണത നിലനിർത്തുന്നതിന്, വെള്ളപോക്ക് തുടങ്ങിയ അസുഖങ്ങൾക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ശതാവരി എന്ന് പറയുന്നത്. ശതാവരി ചേർത്ത് ശതാവരി ഗുളം, ശതാവരി കൽപ്പഘൃതം തുടങ്ങി ധാരാളം മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. ഒരു സ്ത്രീ സൗഹൃദ പച്ചമരുന്നാണ് ഈ ശതാവരി എന്ന് പറയുന്നത്. അമുക്കുരം, അതായത് അശ്വഗന്ധം എന്ന് പറയുന്നത് കൂടുതലായിട്ട് പുരുഷന്മാരുടെ മായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് ഈ ശതാവരി സ്ത്രീകളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത്. ശതാവരി കൽക്ക കഷായ സിദ്ധം സർപ്പി, സർപ്പി എന്ന് പറഞ്ഞാൽ നെയ്യ്, ശതാവരി അരച്ചുരുട്ടിയെടുത്ത കൽക്കവും ശതാവരി കൊണ്ട് ഉണ്ടാക്കിയ കഷായവും, അല്ലെങ്കിൽ ശതാവരി ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീരും അതിൻ്റെ കൂടെ സർപ്പി നെയ്യും കൂടെ ചേർത്ത് കാച്ചിയെടുക്കുന്ന ശതാവരി കൽപ്പഘൃതം എന്ന് പറഞ്ഞ ഒരു മരുന്ന് ആയുർവേദത്തിലുണ്ട്. അത് വളരെ സ്ത്രൈണത നിലനിർത്തുന്നതിനും വെള്ളപ്പോക്കിനെ തടയുന്നതിനും ഒക്കെ അഷ്ടാംഗ ഹൃദയത്തിൽ രസായന വിധി എന്ന് പറയുന്ന അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇന്ന് അതൊന്നുമല്ലാതെ സാധാരണ കുറച്ച് ശതാവരി കഴിക്കണം എന്ന് ആഗ്രഹമുള്ളപ്പോൾ ഇങ്ങനെയുള്ള മരുന്നുകളൊന്നും അല്ലാതെ നമുക്ക് തന്നെ പാലിനകത്ത് നേരിട്ട് കാച്ചി ശതാവരി കഴിക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് ഇന്നൊരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മരുന്നുകളും മറ്റും എപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ. യൂട്യൂബിൽ കണ്ടതുകൊണ്ട് മാത്രം അത് വാങ്ങി കഴിക്കാം, അത് ചെയ്യാം എന്ന് ധരിച്ച് ആരും സ്വയം ചികിത്സയൊന്നും ചെയ്യരുതെന്ന് ഞാൻ വീണ്ടും പറയുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത 50,000 പേർക്കും എൻ്റെ വീഡിയോയിൽ എനിക്ക് വ്യൂ തന്ന, ആയുർവേദത്തെ ഇഷ്ടപ്പെടുന്ന, ആയുർവേദത്തെ അറിയാൻ ആഗ്രഹിക്കുന്ന നല്ലവരായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഇതാണ് ശതാവരി കിഴങ്ങ്. ഇത് കുറച്ച് ഉണങ്ങിയതാണ്, നല്ല പച്ചയായിട്ടുള്ള, നല്ല ഇത്തിരി കൂടെ വണ്ണമൊക്കെയുള്ള, നിറച്ചകത്ത് നല്ല നീരൊക്കെയുള്ള, നല്ല പുഷ്ടിയുള്ള ശതാവരി കിഴങ്ങാണ് നമുക്കിങ്ങനെ ചെയ്യുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ ഒരു കഷ്ണം, അതായത് നമ്മുടെ ഈ ഒരു വിരലിൻ്റെ അത്രയും നീളമുള്ള ഒരു കഷ്ണം ശതാവരി കിഴങ്ങ് തൊലി കളഞ്ഞ് എടുക്കണം. എന്നിട്ട് അത് ആ കഷ്ണം പിളർന്ന്, കണ്ടോ, പിളർന്ന് അതിനകത്ത് ഇങ്ങനെ ഒരു നാരുണ്ട്, കണ്ടോ. ഈ നാര് നമ്മൾ അങ്ങ് എടുത്ത്, നമ്മുടെ ക്യാരറ്റിനകത്തൊക്കെ ഇരിക്കുന്നത് പോലല്ലാതെ തന്നെ ഇതൊരു ഇത്തിരി കട്ടിയുള്ള ഒരു നാരാണ്. അത് ഇതിങ്ങനെ രണ്ടായിട്ട് പിളർന്ന് അതിൻ്റെ അകത്ത് നിന്ന് ഈ നാരെടുത്തങ്ങ് കളയണം. എന്നിട്ട് ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ്, അപ്പോൾ തൊലി കളഞ്ഞ ഉടനെ തന്നെ കഴുകണം. ഇങ്ങനെ അരിഞ്ഞു കഴിഞ്ഞത് കഴുകണ്ട. ഇനി ഇത് അര ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് ഇതും അതിനകത്തിട്ട് നന്നായിട്ട് വേവിച്ച് അത് പറ്റി ഒരു മുക്കാൽ ഗ്ലാസ് ആകുന്ന സമയത്ത് നമുക്കിത് എടുക്കാം. ഈ അരിഞ്ഞ ശതാവരിയുടെ കഷ്ണവും അതിൻ്റെ കൂടെ അര ഗ്ലാസ് പശുവിൻ പാല്, അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം. ഈ വെള്ളത്തിലും പാലിലും കിടന്ന് ആ കഷ്ണം നന്നായിട്ട് വേകണം. ഇങ്ങനെ പാലിൽ കിടന്ന് ശതാവരിയുടെ കഷ്ണം ഒക്കെ നല്ലതായിട്ട് വേകണം. വെന്ത് കഴിഞ്ഞ് അതൊരു മുക്കാ ഗ്ലാസ്സായിട്ട് മാറണം. അപ്പോൾ ഇത്രയും പാലിൻ്റെ അളവ് വേണ്ട, പാല് കുടിക്കാൻ വയ്യാത്തവരൊക്കെ ആണെങ്കിൽ കുറച്ച് പാലെടുത്താൽ മതി. എന്തായാലും കുറച്ച് പാലെന്തായാലും വേണം. അര ഗ്ലാസ് പാല് കുടിക്കാൻ വയ്യെങ്കിൽ കാൽ ഗ്ലാസ് പാലെടുത്താലും മതി. പക്ഷേ പാലിനകത്ത് വേണം. കുറച്ച് കൂടുതൽ വെള്ളവും ഒഴിച്ചിത് വേവിച്ച് ഇനി ഇതൊരു മുക്കാൽ ഗ്ലാസ്സായിട്ട് മാറും. നന്നായിട്ട് വേകും ഈ കഷ്ണം. ഇത് നന്നായിട്ട് വെന്തു, മുക്കാൽ ഗ്ലാസ്സായിട്ട് മാറി. ഈ ശതാവരിയുടെ കഷ്ണം കണ്ടോ, നല്ല ഭംഗിയായിട്ട് വെന്ത് ഇത്തിരി വലുതായി, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ശതാവരിയുടെ കഷ്ണവും ഈ പാലും കൂടി ചേർത്ത്
വേണമെങ്കിൽ അല്പം ശർക്കരയോ അല്ലെങ്കിൽ കൽക്കണ്ട പൊടിച്ചതോ പഞ്ചസാര വേണമെങ്കിൽ അതാണെങ്കിലും കഴിക്കാവുന്നവർക്ക് ചേർക്കാവുന്നതാണ്. ഇത് ചേർത്ത് രാത്രിയിൽ കിടക്കാൻ നേരം ഇത് കഴിക്കുന്നത് വളരെ നല്ലതായിട്ട് കണ്ടിട്ടുണ്ട്. സ്ത്രീകൾക്കുണ്ടാകുന്ന പല അസുഖങ്ങൾക്കും വെള്ളപ്പൊക്കെ തുടങ്ങിയ പലതരം പ്രശ്നങ്ങൾക്കും ഇങ്ങനെ പാല് കാച്ചി കുടിക്കാനായിട്ട് വൈദ്യന്മാർ നിർദ്ദേശിച്ച് ധാരാളമായി കണ്ടിട്ടുണ്ട്. ഇത് പാലിൻ്റെ അളവ് പാല് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരോ അല്ലെങ്കിൽ ഇത്രയും പാല് വേണ്ട എന്നുള്ളവർക്ക് ഒരു കാൽ ഗ്ലാസ് പാലെടുത്താലും മതി. എന്നാൽ ഇത് നന്നായിട്ട് വേകാനുള്ള വെള്ളവും വേണം, പാല് തീർച്ചയായിട്ടും കുറച്ച് പാലെങ്കിലും വേണം. പാലിലാണ് ഇത് കഴിക്കേണ്ടത് കിടക്കാൻ സമയത്ത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ വീണ്ടും എൻ്റെ 50K 50K സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും എല്ലാവരുടെയും സ്നേഹ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നന്ദി, നന്ദി.